എല്ലാവരും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടപോലത്തെ ആ വീഡിയോ അങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മളെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ വട്ടം വരയ്ക്കാനായിട്ട് ഇതേപോലൊരു മാസ്കിൻ ടൈപ്പിൻ്റെ ഇതാണ്. അത് നേരെ പേപ്പറിലേക്ക് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ആ പേപ്പറിൻ്റെ ചുറ്റിനും നമ്മൾ കഴിച്ചിട്ടുന്നത് ഇങ്ങനെ ഒരു വട്ടം വരച്ച് കൊടുക്കുക. ഈ വട്ടം വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മാസ്കിൻ ടൈപ്പ് എടുത്തിരിക്കുന്നത്. അതേ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ വട്ടം വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ വട്ടം കട്ട് ചെയ്തെടുക്കാൻ വേണം. അങ്ങനെ നമ്മൾ വട്ടം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് അടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ട പരിപാടി നടുക്ക് കൃത്യം ഇതിന്റെ സെന്റർ നോക്കി നമ്മളൊരു ചെറിയൊരു കുത്തിട്ട് കൊടുക്കുക. കുത്തിട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ ആ ഒരു ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണേ ഞാൻ കാണിച്ചുതരാം. ഇതേ കൂട്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഏറ്റവും അവസാനത്ത് ഈ ഒരു എൻഡ് ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതായത് നമ്മൾ വെക്കുന്ന മുനയുള്ള സാധനം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിന്മേലാണ് ഇങ്ങനെ കുത്തി നിർത്തുന്നത്. കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു മെഴുകുതിരി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് കത്തിച്ച് കൊടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത് കത്തണമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ തന്ത്രം പറ്റി പാളിപ്പോയി. അത് നേരെ ഇങ്ങനെ കത്തി പിടിക്കുകയാണ് ചെയ്ത്. നമുക്ക് രണ്ടാമത് അതേപോലെ ഒരെണ്ണം ചെയ്തെടുക്കണം. നമ്മൾ രണ്ടാമത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കറക്കി നോക്കാം എങ്ങനെയാണ്. അപ്പൊ എന്തായാലും ആ വീഡിയോ അടിപൊളിയായിട്ട് സക്സസ് ആയി. അപ്പൊ പിന്നെ ഇതേ ഇനി നമുക്ക് രണ്ടാമത്തെ വീട്ടിലേക്ക് പോകാം. നമ്മള് ഇതേക്കൂട്ടൊരു ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ബലൂണില് ഈ ഇത് നമ്മുടെ ബാംബു സ്റ്റിക്ക് ആണ്. ഇത് നേരെ ഡയറക്റ്റ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോർമലി ഇത് പൊട്ടിപ്പോവാറാണ് പതിവ്. പക്ഷെ ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ സ്ഥലമില്ലേ, ഈ നമ്മൾ കെട്ടിട്ട സ്ഥലത്തു കൂടി ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടില്ല. ഇപ്പൊ അകത്താട്ട് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ കമ്പ് അപ്പുറത്തെ സൈഡിൽ കൂടി വരുമോ എന്ന് നോക്കാം. ഇത്ര നീക്കം ഉണ്ടാകുന്നറിയില്ല കമ്പനി. നല്ല നോക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. ആ അതെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മള് അപ്പുറ സൈഡിലേക്ക് കേറണില്ല. സൈഡില് ഇതേപോലെ ഒരു മഞ്ഞ കളർ കൂടുതൽ കാണുന്ന സ്ഥലമുണ്ട്. അത് അതുവഴി വേണം നമ്മളിത് കുത്തി പുറത്താട്ട് എടുക്കാനായിട്ട്. ഏ കുത്തി പുറത്താട്ട് എടുത്തിട്ടുണ്ട്. സംഭവം പൊട്ടിയിട്ടൊന്നുമില്ല. ഇതെന്തോ ചെറിയ രീതിക്ക് കാറ്റ് പോകുന്ന മാത്രമേ ഉള്ളൂ. സംഭവം പൊട്ടിപ്പോകില്ല. നമ്മളിത് ഊരിയതിന് ശേഷം ഇത് ചുരുങ്ങിപ്പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടിച്ചളയാവുന്നേ ഉള്ളൂ. ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ.